അതിന്റെ കഥയൊക്കെ കറക്റ്റായിരുന്നോ? ആ കറക്റ്റായിരുന്നു. ആണോ? പിന്നെ ഈ പറഞ്ഞ മാതിരി കുറെ മോശം എന്റെ ഭർത്താവ് സമയത്ത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസറെ കുറിച്ചാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതെ. എന്താ അവര് എന്ത് ഓഫീസറായിരുന്നു? അവര് കമാൻഡോടെ ഇതിൽ തന്നെയായിരുന്നു. കറക്റ്റായിട്ട് ഏതാന്ന് എനിക്ക് വിങ്ങിലാന്ന് എനിക്ക് ഓർമ്മയില്ല. പേരെ കമാൻഡായിരുന്നു. ആ പേരല്. ആണോ? ഒന്ന് അറിഞ്ഞൂടാ പറയുന്നത്. അല്ലല്ലല്ല. ഓക്കെ, ഒരു കാര്യം പറയട്ടെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്ക, ഇന്ന് വരെ ഇന്ത്യൻ ആർമിയില് പാരോ കമാൻഡിൽ ഒരു ലേഡി പോയിട്ടില്ല. 1992 ആദ്യമായി ഞാൻ 15-ാമത്തെ വർഷമാണ് യൂണിഫോം അണിയുന്നത്. ഐ എം എ ലെഫ്റ്റനന്റ് കേണൽ. ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് വരെ ഒരു ലേഡി കമാൻഡോ ഇങ്ങനെ ഒരു ഓപ്പറേഷന് പോയിട്ടില്ല. കാര്യം ലേഡി കമാൻഡോസ് ഇല്ല. 1992 ആദ്യമായിട്ട് ആർമി, എയർഫോഴ്സ്, നേവിയിലോട്ടൊക്കെ സ്ത്രീകളെ എടുക്കുന്നത്. അത് ഇന്റലിജൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, സപ്ലൈസ്, സിഗ്നൽസിൽ. കഴിഞ്ഞ വർഷമൊക്കെയാണ് 2-3 ഓഫീസേഴ്സിനെ എടുത്തു. അത് ആർട്ടിലറി, ഇൻഫെൻട്രി അങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ ആരും പോയിട്ടില്ല. ഒന്നാം, നിങ്ങൾ കാശ്മീരിൽ എവിടെയായിരുന്നു? ജമ്മുവിൽ. ജമ്മു ആണോ കാശ്മീര്? അല്ല, ഞാൻ ജമ്മു കാശ്മീർ. ജമ്മുവിൽ എവിടെയായിരുന്നു? ജീവൽ. മോനെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ജമ്മുവിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പറയുന്ന തെറ്റാണ്. ഒരു ആർമി ഓഫീസറെ നിങ്ങൾ വളരെ കാര്യമായിട്ട് നിങ്ങൾ കറങ്ങി നടക്കുക. ഒരു ഒരു കമാൻഡോ എന്ന് പറയുന്നത്, ഓട്ടെ ലേഡി കമാൻഡോ ഇല്ല, അവരുമായിട്ട് നിങ്ങൾ ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്നു. നിങ്ങൾ നന്നായിട്ട് ഹിന്ദി പറയുന്ന ആളാണോ? അല്ല. പിന്നെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അനിയാ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര തെറ്റായ കാര്യങ്ങളാണ്. അവിടെ ഇരിക്കുന്ന പലരും അത് കേട്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടു. സത്യമാണോ? ആളെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു, അതിൻ്റെ അകത്തൊക്കെ കയറാൻ പറ്റില്ല. ഞാൻ അവിടെയൊക്കെ എത്രയോ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് പോകണമെങ്കിൽ എത്രയോ പിന്നെ പിന്നെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരുടെ റൂമിൽ ചെന്നു, അവിടെ തോക്കുകൾ നിരത്തിയിട്ടിരിക്കുന്നു. എന്താണ് പുതിയ തോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു ആൾക്കൊരു ഗണ്ണ് കൊടുക്കണമെങ്കിൽ അതിന് ടേമൊക്കെ ഉണ്ട്, സീറോയിങ് എന്ന് പറയും. അയാളുടെ കണ്ണിന്റെ പവർ, അയാളുടെ വെര, കാഞ്ചിയുടെ എന്താണ്? എന്റെ മൈൻഡിൽ ഓരോ പഴയ മെമ്മറീസ് വന്നപ്പോ ബ്ലാക്ക് ഔട്ട് ആയതാ. ഇപ്പഴും നിങ്ങൾ ഇത് സത്യം എന്നാണോ പറയുന്നത്? ഇരിക്കോ. ഇല്ല, ഒരു മിനിറ്റ് ഇരിക്കോ. ഇരിക്കോ, ഇരിക്കോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രേക്ഷകരെന്ന് പറയുന്നവര് മണ്ടന്മാരല്ല. ഞാൻ മണ്ടനല്ല, ഷോയാണ് പറയുന്നത്. കേക്കൂ, നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ്. ഏറ്റവും ഏറ്റവും വളരെ സീക്രസി ചെയ്യേണ്ട കാര്യം, ഒന്നാമത് അങ്ങനെ ഒരു ലേഡി കമാൻഡോ ഇല്ല. ഒരു പക്ഷെ അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് റാങ്ക് തെറ്റിപ്പോയെന്നൊന്നും പറയുന്നത് എക്സ്ക്യൂസ് അല്ല. നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവസാനം അവർക്ക് ഇവിടെ ബുള്ളറ്റ് കൊണ്ടു. ഒരു കോംബാറ്റിൽ പോലും ഒരു സ്ത്രീ മരിച്ചതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ആക്ഷനിൽ മരിക്കാം, അല്ലാത്ത കാര്യത്തിൽ മരിക്കാം. അല്ലാതെ ഒരു കോംബാറ്റിൽ ഒരു സ്ത്രീ പോലും ഇന്നുവരെ മരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാഷണൽ ഫ്ലാഗിൽ പൊതിഞ്ഞു കിടക്കുന്ന ശരീരത്തിനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ്. ഇതെന്താ സിനിമയാവും? ഒരു സിവിലിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ ബോഡി ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നത്? സെറീന, നിങ്ങൾ എന്താണ് നിങ്ങളുടെ കമന്റ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ അത് കേട്ടപ്പോഴേക്ക് വിശ്വസിച്ചോ? നിങ്ങൾ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അയാൾ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി ആയിട്ട് തോന്നോ? സർ, ഇത് ആക്ച്വലി ഈ അതേ സ്റ്റോറി മുമ്പ് ഒരു ദിവസം ഇവിടെ ബെഡ്റൂമിൽ എല്ലാവരുമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് സിക്ക് ആയിരുന്നു, ഞാൻ കിടന്നുറങ്ങി. അത് ഞാൻ റിനീഷ എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ ഇരിക്കുമ്പോ എല്ലാവരും ഇത് കാര്യമായിട്ട് ചോദിക്കാണ്. വളരെ സത്യസന്ധമായ അഭിപ്രായം പറയണം സാർ. സത്യസന്ധമായി എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവിശ്വസനീയത തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനത് കാര്യം അന്നത്തെ ദിവസം മിഥുൻ ഈ കഥ പറയാൻ വരുന്ന സമയത്ത് തൊട്ടും ഒരു വലിയ ഇഷ്യൂ ഇവിടെ ഉണ്ടായി. അതെ, അപ്പം അയാള് ഇമോഷണൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ലിവിംഗ് റൂമിനൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നു. അപ്പൊ എനിക്ക് സത്യത്തിൽ ഈ നടക്കുന്ന സംഭവങ്ങളെ പലതിനെയും ഞാനൊരു സ്ക്രീൻ പ്ലേ എഴുതുന്ന ആളായതുകൊണ്ട് ഇത് റിയലോട് കണക്ട് ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. അപ്പം മിഥുൻ പറഞ്ഞതിൽ എനിക്ക് ചില കാര്യങ്ങൾ ഒട്ടും പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. അതായത് ഈ ചില കാര്യങ്ങൾ, ഒരു കാര്യം അയാൾക്ക് പ്രണയം, ഞാൻ ഇന്ത്യൻ, അവര് ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്നു. അദ്ദേഹത്തിന് നല്ല ഹിന്ദി അറിയില്ല, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല, മാക്കുട്ടിക്ക് മലയാളം അറിയില്ല. അവരുടെ പേര്, അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, പിന്നെ ക്യാമ്പിന്റെ അകത്ത്. എന്താണിത്? അത് ബോർഡറാണ്.
അവിടെ ഉള്ള ആൾക്ക് ഒരു ലീവ് കിട്ടില്ല. ആ ആളാണ് ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കുന്നതെന്ന് പറയുന്നത്. ഇത് എന്താണ്? അല്ല, അത് ഒരിക്കലും, അത് പിന്നെ ഒരാള് അയാളുടെ പേഴ്സണൽ, അവരുടെ റൂമിൽ കയറി ചെല്ലുക, അവരുടെ വീടൊന്നും ഇല്ല. എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വളരെ സങ്കടകരമായി തോന്നിയത്, മേശപ്പുറത്ത് എന്തൊക്കെയോ പുതിയ ഗണ്ണുകൾ ഇട്ടിരിക്കുന്നു. ഇയാൾ ആരാണ് ഗണ്ണിനെ കുറിച്ച് അറിയാവുന്നത്? ഗണ്ണെന്ന് പറയുന്നത് ഒരാൾക്ക് കൊടുക്കില്ല. അതൊരു ക്വാർട്ടർ ഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരു കാര്യങ്ങളുണ്ട്, ഒരുപാട് കോട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ടേംസ് ഉണ്ട്, അവിടെ വെക്കുള്ളൂ. ആമിനേഷൻ അവിടെ വെക്കില്ല. നിങ്ങൾക്ക് അവരുടെ ഗണ്ണെന്ന് പറയുന്ന അവരുടെ കൈയുടെ പൊസിഷൻ, അവരുടെ വിരലിൻ്റെത്, അവരുടെ കണ്ണിൻ്റെത്, ആ ആംഗിൾ, അങ്ങനെയൊക്കെ തൂക്കിയിട്ട് അവർക്ക് ചേരുന്ന ഒരു ഗണ്ണേ കൊടുക്കുള്ളൂ. ഇതിന് വലിയ കാര്യത്തിന് പോവാണ്. അങ്ങനെയുള്ള കാര്യത്തിന് അവർക്ക് ഇവിടെ നെറ്റിയിൽ വെടിയേറ്റു. എന്തൊക്കെയാണ് പറയുന്നത്? മര്യാദയിരിക്കോ. അനിയൻ, ഞാൻ ലാസ്റ്റിൽ ചോദിക്കുന്നു, ഇത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. നിങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ആർമി, ആ കുട്ടി ആർമിയിലായിരിക്കില്ല, അത് വേറെ എന്തെങ്കിലും സ്ഥലത്തായിരിക്കും, വേറെ എന്തെങ്കിലും ഫോഴ്സിലെ ആളായിരിക്കും. അതിനെ നിങ്ങൾ ഓഫീസറാക്കി മാറ്റിയതായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ. കാര്യം ആർമിയിൽ അങ്ങനെ ഒരു ലേഡി ഓഫീസർ ഇല്ല. ഞാൻ പറയുന്നതല്ല, എനിക്ക് ആർമി സൈറ്റ് ഉള്ളതാണ്. എങ്ങനെ ജോലി കിട്ടും? എയർഫോഴ്സില്, നേവിയിലെ ഒക്കെ ഉള്ള സൈറ്റ് ഉള്ള ഒരാളാണ്. 10-15 വർഷം ഞാൻ ഈ പറയുന്ന നഗരോട്ടയിലും ജമ്മുവിലൊക്കെ ഇഷ്ടമായ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അവിടെ മെഡിക്കലിലുണ്ടാവും, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവിലുണ്ടാവും. നിങ്ങൾ എന്താണ് പറയുന്നത്? അവർ ഇവിടെ വെടികിട്ടി, നിങ്ങൾ വെടികിട്ടിയ ഒരാളെ നിങ്ങൾ കാണിക്കോ? എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ അതിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലെ ഇന്ത്യക്ക് ഈ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. എന്തൊക്കെയാണ് പറയണേ? നിങ്ങൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാഷണൽ ഇതിനു വേണ്ടി റെപ്രസെന്റ് ചെയ്ത ആളല്ലേ? അല്ലെ, അവിടെ എന്ത് ജോലിയാണ് ചെയ്തത്? ഇതൊരു ശരിയായ കാര്യമല്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് പറയണം. ഇത് ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന സത്യം തന്നെയാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എനിക്കിതിൽ ഇടപാട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ വിങ്ങിന്റെ പേരും കാര്യങ്ങളും എനിക്ക് ഏതാ വിങ്ങിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ഈ പറഞ്ഞ മാതിരി കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. വിങ്ങിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ അത് ഉറച്ചു നിൽക്കുന്നില്ല. വിങ്ങിന്റെ പേര് പേരാന്നും പറഞ്ഞു ബുള്ളറ്റ് കിട്ടി മരിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. കള്ളം പറയരുത്. കാര്യം ഇതൊരു ഇതുവരെ നമ്മൾ ഇതുവരെ ആരും അറിയാത്ത ഒരു ഡെത്ത് ആണെങ്കിൽ അതേപ്പറ്റി അവർ അന്വേഷിക്കും. കാര്യമായിട്ട് പറയാണ്, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിക്കാണ്, സത്യമാണോ കള്ളമാണോ നിങ്ങൾ പറഞ്ഞത്? അത് ഒരു ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാനിതില് ഇതിൽ എനിക്ക് പറഞ്ഞ മാതിരി ലാലേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾ സത്യമാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത് അല്ലേ? അതെ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ശരി, ഇരുന്നോളൂ.